ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റവ ഉപ്മാവാണ്. അതിന് വേണ്ട സാധനങ്ങൾ റവ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ്, കടുക്, എണ്ണ, ചെറുകിയ തേങ്ങ, ഉപ്പ്, പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ റവ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കണം. നന്നായി ചൂടാവണ വരെ നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ റവ നന്നായി ചൂടായി കഴിഞ്ഞു, നമ്മളതിനെ സ്റ്റവ് ഓഫാക്കിയിട്ടൊന്ന് തണുക്കാൻ വയ്ക്കണം. ഇപ്പം നമ്മൾ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായ ശേഷം അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മളതിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിൽ ഉഴുന്ന് പരിപ്പ്, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കതിൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ഈ വെള്ളത്തിൽ ഇപ്പൊ തന്നെ ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ വിടണം. ഇപ്പൊ നന്നായി തിളച്ചു കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് അതിൽ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ റവ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഒന്നിച്ച് അത് ഇടാൻ പാടില്ല, കുറച്ച് വളരെ സ്ലോലി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ റവ ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കിയിട്ട് അതിനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വേവിക്കണം. ഇപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. ഏകദേശം അത് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ അതിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അതിനെ ഒന്ന് അമർത്തി വയ്ക്കണം. ഉപ്മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചട്ടുകം കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടുകത്തിൽ ഒട്ടിപ്പിടിക്കാതെ വരുന്നതാണ് അതിൻ്റെ ശരിക്കും കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഉപ്പ് വെന്തോന്ന് കറക്റ്റായിട്ടുള്ള പാകം. അത് അപ്പോൾ നമ്മുടെ ഉപ്പാവ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റവ ഉപ്പാവ് സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു.